നമസ്കാരം എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. പുരികവും കൺപീലികളും കൊഴിഞ്ഞു പോകുന്നത് തടയാനും നല്ല തിക്കായിട്ട് വളരാനും കറുപ്പാകാനും ഒക്കെ സഹായിക്കുന്ന രണ്ട് സിറം പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. കൺപീലികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറവും അതുപോലെ തന്നെ പുരികം കട്ടിയായി വളരാനുള്ള ഒരു സിറവുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് സിറവും തയ്യാറാക്കുന്നതെന്ന് അറിയാനും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നറിയാനുമായിട്ട് വീഡിയോ കാണാം. കൺപീലികൾക്കും അതുപോലെ തന്നെ പുരികത്തിനും വേണ്ടി വേറെ വേറെ സിറമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം കൺപീലികൾക്ക് വേണ്ടിയുള്ളത് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ആവണക്കെണ്ണയാണ്. കറുത്ത ആവണക്കെണ്ണ എടുത്താലും മതിയാകും. കട്ടിയുള്ളതും നീളമുള്ളതുമായ കൺപീലികളും പുരികവും കിട്ടുന്നതിന് ആവണക്കെണ്ണ സഹായിക്കും. ഡ്രൈ സ്കിൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനും ഇത് കാരണമാകും. ഈ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ അളവിലാണ് നമ്മൾ ആവണക്കെണ്ണ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ സ്പൂൺ അളവിലാണ് കറ്റാർവാഴ ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കൺപീലികൾക്ക് വേണ്ട പോഷണം നൽകാനും നല്ല കട്ടിയുള്ളതായി കൺപീലികൾ വളരാനും കറ്റാർവാഴ ജെല്ല് സഹായിക്കും. കൺപീലികളെ മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് സഹായിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 7-8 തുള്ളി ആൽമണ്ട് ഓയിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കൺപീലി കൊഴിയുന്നത് തടയാനും അവയെ പോഷിപ്പിക്കാനും കട്ടിയുള്ളതും നീളമുള്ളതുമായി വളരാനും ആൽമണ്ട് ഓയിൽ സഹായിക്കും. നന്നായിട്ട് ഇതും ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഒരു കാൽ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാകും. കൺപീലികളെ മോയ്സ്ചറൈസ് ചെയ്യാനും പ്രോട്ടീൻ കുറയുന്നത് മൂലമുണ്ടാകുന്ന ഡാമേജിൽ നിന്ന് സംരക്ഷിക്കാനും കൺപീലികൾ നീട്ടമുള്ളതായി വളരാനും നല്ല കട്ടിയുള്ളതും നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള കൺപീലികൾക്കും ഇത് നല്ലതാണ്. അപ്പോൾ ഇത് ഒരു കാൽ സ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം നമുക്കിവിടെ ആവശ്യമുള്ള ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സിറം. കൺപീലികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറമാണിത്. ഇത് നിങ്ങൾക്ക് വെള്ളമൊന്നുമില്ലാത്ത ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിക്കാം. അടുത്തതായിട്ട് പുരികങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സിറമാണ് തയ്യാറാക്കുന്നത്. അതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കാസ്റ്റർ ഓയിലാണ്. ഈ ഒരു ചെറിയ സ്പൂൺ അളവിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ്. ഈ ഉലുവ നമുക്ക് പൊടിച്ചെടുക്കണം. ഇവിടെ ഉലുവ പൊടിച്ചതിന് ശേഷം അതിൽ നിന്നും ഒരു അര സ്പൂൺ അളവിൽ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടിയുള്ള പുരികം കിട്ടുന്നതിന് ഇത് കാരണമാകും. ഇതിൽ ധാരാളമായി പ്രോട്ടീനും നിക്കോട്ടിനിക് ആസിഡും ഉണ്ട്. ഇത് പുരികം വളരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ളതായിപ്പോയി. ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ കൂടി കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആവണക്കെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ സിറമും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ രണ്ട് സിറവും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. കൺപീലികൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടായിരിക്കണം. നമ്മൾ മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ കൺപീലികളിൽ അപ്ലൈ ചെയ്യാനുള്ള സിറമാണ് എടുക്കുന്നത്. ഇത് ഇതുപോലെ ഞാനൊരു മസ്കാര ബ്രഷ് കഴുകിയതിന് ശേഷമാണ് അപ്ലൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അല്പം ബ്രഷിൽ ഇതുപോലെ എടുത്തതിന് ശേഷം കൺപീലികളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുകളിലും താഴെയും അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ണിൻ്റെ ഉള്ളിൽ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് ഒരു രാത്രി മുഴുവൻ വെച്ച് നമുക്ക് കിടക്കാവുന്നതാണ്. രാവിലെ കഴുകി മാറ്റിയാൽ മതിയാകും. ഇനി പുരികത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. ഇത് അല്പം എടുത്തതിന് ശേഷം കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അല്പം കയ്യിലെടുത്ത് പുരികത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള ഓയിൽ ആയതുകൊണ്ട് തന്നെ ഒലിച്ചിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം തേച്ച് കൊടുക്കാനായിട്ട്. രണ്ട് പുരികത്തും തേച്ച് കൊടുക്കുക. ഇതും നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രാത്രി മുഴുവൻ പുരികത്ത് വെക്കാവുന്നതാണ്. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോ വെച്ചതിന് ശേഷം കഴുകി മാറ്റാം. അപ്പം നിങ്ങളും ഈ ഒരു രണ്ട് സിറവും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആണ്. 4 മുതൽ 6 ആഴ്ച വരെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒരു മാറ്റം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.